Hello traders, welcome back to our channel. Our channel Nifty and Bank Nifty analysis. In today's video, we will be covering all the markets. So, how are you doing? Look, I am Shenim. I am. Today, even after that, back test, market time spent here to show me. You know, all our productive time use here. Now, we are showing you. Because we are doing two days. 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 ഒരു 50 ദിവസം തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ 50 ദിവസത്തെ ഡാറ്റാസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. സോ ഈ ഒരു കഴിഞ്ഞു പോയ സിനാരിയോസ് തന്നെയാണ് മാർക്കറ്റിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ, ഈ ഒരു ചെയ്യുന്ന എക്സസൈസ് ഉണ്ടല്ലോ, ഈ ഒരു എക്സസൈസ് നമ്മൾ അറിയാതെ നമുക്ക് പിന്നെ മാർക്കറ്റിന്റെ സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും ഒക്കെ ഇന്ന പോയിന്റിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അറിയാണ്ട് ലൈവ് മാർക്കറ്റിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടൈം പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ നാളേക്ക് ഏതൊക്കെ ലെവൽസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെവലിലായിരിക്കും നമ്മുടെ പ്രോപ്പർ ട്രേഡുകൾ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ, എന്തൊക്കെ ലെവൽസ് ആണ് നാളേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? സി, ഞാൻ താഴേക്ക് ഈ ഒരു ലെവലിനെ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 19,680 എന്നുള്ള ലെവലിനെ ഞാൻ എടുത്തിട്ടുള്ളത്. 19,680. അതുപോലെ തന്നെ അതിന്റെ അപ്പർ സൈഡ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ലെവലിനെ തന്നെയാണ്, 19,820 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിനെ. 19,820. സോ ഈ ഒരു രണ്ട് ലെവലിനെ മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ചെറിയൊരു വോൾട്ടൈലിറ്റിയും ചെറിയൊരു കൺഫ്യൂഷനും ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ മാർക്കറ്റ് കണ്ട ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ബ്രേക്ക് ഔട്ട് വന്ന് മുകളിലേക്ക് പോയി. അതിന് മുമ്പ് എന്തായിരുന്നു? ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അഗെയിൻ ഇവിടെ എന്താവുകയാണ്? മാർക്കറ്റ് താഴേക്ക് വരുന്നു, വീണ്ടും ഒരു പുൾ ബാക്ക്, വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും പുൾ ബാക്ക്. സോ ആ ഒരു കൺഫ്യൂഷൻ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ രണ്ട് ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് അപ്പർ സൈഡ് നമ്മൾ എടുത്തുള്ളത് 19,820 ആണ്. അതിന്റെ ലോവർ സൈഡ് എടുത്തിട്ടുള്ളത് 19,680 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു രണ്ട് ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു 820 എന്നുള്ള ലെവലിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. സോ ഈ ഒരു ലെവലിനെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്, അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാണ്ട് താഴേക്ക് വന്നിട്ടുള്ള ഈ ഒരു ലെവലിനെ 19,870 എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ലെവലിനെ കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള സ്റ്റോപ്പ് ലോസിനെ പിന്നെ ടാർഗറ്റിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. മാർക്കറ്റ് 20,000 എന്നുള്ള ലെവലിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. സോ ആ ഒരു പിന്നെ സൈഡിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം. സ്റ്റോപ്പ് ലോസ് ഇൻ ദ സെൻസ് ടാർഗറ്റിനെ ട്രയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് ഒരു 30 പോയിന്റ് ഒക്കെ എസ് എല്ലിനെ വെച്ചിട്ട് ആ ഒരു എസ് എല്ലിന് 30 പോയിന്റ് മുകളിലേക്ക് കയറുമ്പോൾ ആ ഒരു എസ് എല്ലിനെ വീണ്ടും മുകളിലേക്ക് കയറ്റി കയറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോകുക. അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ രണ്ട് റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ താഴെയായിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ എക്സിറ്റ് ആകുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടിന്യൂസ് റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡിന് എക്സിറ്റ് ആയിക്കൂടുക എന്നുള്ളതാണ്. ആ ഒരു ലെവലിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. സോ ഈ ഒരു ലെവലിനെ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ, സി ഇവിടുന്ന് താഴേക്കാണ് ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരുന്നത്. ഏതാണ്? 19,560 എന്നുള്ള ഈ ഒരു ലെവലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരിക. ഈ ഒരു ലെവലിനെ കൂടെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 19,440 എന്നുള്ള ഈ ഒരു ലെവൽ വരെയൊക്കെ ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നല്ലതുപോലെ കെയർഫുൾ ആയിട്ടിരിക്കണം. നല്ല ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ നമുക്ക് ലോവർ സൈഡിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റം സ്പൈക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഒരു പിന്നെ പാനിക് ലെവലിലെ സെല്ലിങ്ങോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ഹയർ ലെവലിൽ നിന്ന് സസ്റ്റെയിൻ ആവാൻ പറ്റാണ്ട് പിടിവിട്ടിട്ട് താഴേക്ക് വരികയാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മൊമെന്റം അവിടെ കിട്ടും എന്നുള്ളതാണ്. എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്? സി, എക്സാക്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 45,950 എന്നുള്ള ഈ ഒരു ലെവലിനെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓൺ ദ അപ്പർ സൈഡ് ഞാൻ എടുത്തിട്ടുള്ളത് 46,220 എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 46,220 എന്നുള്ള ലെവലിനെ. സി, ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ തന്നെ പ്ലേസ് ചെയ്യേണ്ടി വരും. ഏകദേശം 46,320 എന്നുള്ള ഈ ഒരു ലെവലിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലായിട്ടും മാർക്കറ്റിന് ഒരു ഹഡിൽ വരാൻ സാധ്യതയുണ്ട്.
നോക്കിയിരുന്നു വാച്ച് ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. സി നമ്മുടെ മാർക്കറ്റ് അല്ലാതെ നമ്മൾ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ യു ആർ ഗ്രേറ്റ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ബട്ട് പേടി കൊണ്ടാണ് ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു പേടി മാറണമെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുത്താൽ മാത്രമേ ആ ഒരു പേടി മാറുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നിങ്ങളുടെ അനാലിസ്റ്റുകൾ നിർബന്ധമായിട്ട് ചാറ്റിൽ ചെയ്യുക, ആ അനാലിസ്റ്റിനെ വിശ്വസിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് പൺ ചെയ്യുക. സോ അനാലിസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.